സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 87 പ്രതിനിധികളാണ് ജെ ഡി യുവിനുള്ളത്. പയ്യോളി മുനിസിപ്പാലിറ്റി, കുന്നമംഗലം, തോടന്നൂർ തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഏറാമല, ചോറോട്, കണ്ണൂർ ജില്ലയിലെ കുന്നൂത്തുപറമ്പ് തുടങ്ങിയ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെല്ലാം യു ഡി എഫ് ഭരിക്കുന്നത് ജെ ഡി യു പിന്തുണയോടെയാണ്. മുന്നണി മാറുമ്പോൾ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഭരണമാറ്റമുണ്ടാകാനുള്ള സാധ്യതയൊരുങ്ങി. 2 ജെ ഡി യു അംഗങ്ങളുള്ള കൽപ്പറ്റ നഗരസഭയിൽ ഭരണ പ്രതിസന്ധിയുണ്ടാകും. ഇവിടെ യു ഡി എഫ് റിബലിൻ്റെ തീരുമാനം നിർണായകമാകും. ജെ ഡി യു മടങ്ങിയെത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷയോടെയാണ് ഇടതുമുന്നണി കാണുന്നത്. എം പി വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ ജനതാദളിലെ പ്രബല വിഭാഗം വിട്ടുപോയതുമുതൽ നഷ്ടമായ കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്ക് ഇതുവരെ തിരിച്ചുപിടിക്കാനായിട്ടില്ല. ജെ ഡി യു യു ഡി എഫ് ഇടുമ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി സംസ്ഥാനത്തെ പല തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഭരണമാറ്റമോ ഭരണസമിതിയിൽ ഘടനാപരമായ മാറ്റമോ ഉണ്ടാകും. മാത്രമല്ല, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ മുന്നേറ്റവും ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.